സി പി എം കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരായ പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. വൻതോതിൽ സ്വത്ത് സമ്പാദനം നടത്തിയ സക്കീർ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശയാത്ര നടത്തി. കളമശ്ശേരി മേഖലയിൽ 10 വർഷത്തിനുള്ളിൽ 4 വീടുകൾ വാങ്ങിയെന്നും സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, സി പി എം കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെ ഇപ്പോൾ പാർട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ലക്ഷ്മി, സക്കീർ ഹുസൈനെതിരെ മുമ്പും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയതിലടക്കം സക്കീർ ഹുസൈൻ പ്രതിയുമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് സക്കീർ ഹുസൈന്റെ അനധികൃത സംഭാവന സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ ഉയർന്നത്. ഈ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് സക്കീർ ഹുസൈൻ കഴിഞ്ഞ 10 വർഷത്തിനിടെ വലിയ തോതിൽ സ്വത്തുക്കൾ സമ്പാദിച്ചു. കളമശ്ശേരി മേഖലയിൽ മാത്രം 4 വീടുകൾ വാങ്ങിക്കൂട്ടി. 5ാമതൊരു വീട് വാങ്ങാൻ വീണ്ടും ശ്രമം നടത്തി. 76 ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങുന്നതിന് വേണ്ടി സക്കീർ ഹുസൈൻ സ്വരൂപിച്ചത്. സക്കീർ ഹുസൈന്റെയും ഭാര്യയുടെയും വരുമാനവും ഈ വീടുകളിൽ നിന്ന് കിട്ടുന്ന വാടകയും കണക്കുകൂട്ടിയാൽ പോലും ഇത്തരത്തിൽ ഒരു വലിയ വീട് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി സക്കീർ ഹുസൈന് പ്രത്യക്ഷത്തിലില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. സക്കീർ ഹുസൈൻ എന്ന നേതാവിനെ തിരുത്തുന്നതിനോ പിഴവുകൾ തിരുത്തുന്നതിനോ ശരിയായ രീതിയിൽ നയിക്കുന്നതിനോ പാർട്ടി കളമശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു തെറ്റുതിരുത്തൽ കൂടി ഇതിനകത്ത് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സക്കീർ ഹുസൈൻ പാർട്ടി അനുവാദമില്ലാതെ, അതായത് താൻ ഉൾപ്പെടുന്ന പാർട്ടി ഫോറത്തിൽ അറിയിക്കാതെ സക്കീർ ഹുസൈൻ വിദേശയാത്ര നടത്തി. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ദുബായിലേക്ക് പോയി എന്നാണ്. പക്ഷേ പാർട്ടി അന്വേഷണത്തിൽ പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ ബാങ്കോക്കിലേക്കാണ് പോയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുകയും അനധികൃതമായി വലിയ തോതിൽ പാർട്ടിയുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും മാസങ്ങൾക്ക് മുമ്പ് തന്നെ സക്കീർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന് കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ പാർട്ടി അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ സക്കീർ ഹുസൈനെതിരെ അന്വേഷണം എന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതും.